ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗായ്സ്, ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് പുത്തും കോച്ചിനെ അവർ സൈൻ ചെയ്തു. ഇത് ഇന്നലെ ഇട്ട ഒരു അപ്ഡേറ്റ് ആയിരുന്നു. അവർ സൈൻ ചെയ്തപ്പം നമുക്ക് ഇന്നലെ ഇടാൻ പറ്റിയില്ല, ഇന്നാണ് അപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് റൂമേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സിലെ പുത്തും കോച്ചിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിലെ കോച്ചിനെ കുറിച്ചാണ് പറയുന്നത് ഗൈസ്. മികായൽ സ്റ്റെർലിങ് എന്ന് പറയുന്നൊരു കോച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. ഗൈസ്, ഒരു വിന്നിങ് മെന്റാലിറ്റി ഉള്ള കോച്ച് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. ഒരു മികച്ച കോച്ച് തന്നെയാണ്. 49 വയസ്സുള്ളൊരു കോച്ചാണ്. 400 മാച്ച് കോച്ചായിട്ട് നിന്നിട്ടുള്ളൊരു കോച്ചും കൂടാണ് ഗൈസ്. അപ്പം ഈ കോച്ചിൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 3-4-3 ആണ്. 3-4-3 ആണ് ഈ കോച്ചിൻ്റെ മെയിനായിട്ടുള്ള ഫോർമേഷൻ. പിന്നെ ഏഷ്യൻ ടീമായ രണ്ട് ടീമിനെ പരിശീലിപ്പിച്ചിട്ടും ഉള്ള ഒരു കോച്ച് തന്നെയാണ് മികായൽ സ്റ്റെർലിങ് ഗൈസ്. അപ്പോൾ ഈ കോച്ച് ഇവാൻ്റെ എത്രയാവുമെന്ന് ചോദിച്ചാൽ ഗൈസ്, അടുത്ത സീസണിൽ നമ്മൾ കളിയൊക്കെ തുടങ്ങി അപ്പോഴൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ ഇവാൻ്റെ എത്ര സൂപ്പർ കോച്ചാകുമെന്ന് ഗൈസ്. അപ്പം 2 കരാറിലാണ് ഈ കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് റൂമേഴ്സിനെ കുറിച്ചാണ് ഗൈസ്. അപ്പം ഇപ്പം വരുന്ന ഒരു റൂമർ എന്ന് പറഞ്ഞാൽ മോഹൻബഗാൻ സൂപ്പർ ജയൻസ് താരമായ ഹ്യൂഗോ ബോമസിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒഡീഷ FC. ഗൈസ്, ഹ്യൂഗോ ബോമസിനെ സ്വന്തമാക്കി എന്നാണ് ഇപ്പം വരുന്നൊരു റൂമറ്. ഗൈസ്, ഹ്യൂഗോ ബോമസ് ഒരു നൈസ് പ്ലെയറാണ്. പിന്നെ ഈ സീസൺ പകുതിയായപ്പം പരിക്ക് പറ്റി വെളിയിൽ പോയ ഒരു പ്ലെയറും കൂടാണ് ഹ്യൂഗോ ബോമസ്. പിന്നെ ഒരു റൂമർ എന്ന് പറഞ്ഞാൽ മോഹൻബഗാൻ സൂപ്പർ ജയൻസ് താരമായ കിയാൻ നസീരെ സ്വന്തമാക്കി Chennai FC എന്നാണ് ഗൈസ്. മോഹൻബഗാൻ സൂപ്പർ ജയൻസ് ഒരു യുവതാരം തന്നെയാണ് കിയാൻ നസീരി, ഒരു സൂപ്പർ സ്ട്രൈക്കർ തന്നെയാണ്. ഈ സീസണിൽ 1-2 മാച്ച് സ്റ്റാർട്ടിംഗ് 11 ഇറങ്ങിയുള്ളൂ, പിന്നെ ഫുള്ള് സബായിട്ട് ഇറങ്ങി ആണ് കളിച്ചിട്ടുള്ളത്. അപ്പം കിയാൻ നസീരി Chennai FC സൈൻ ചെയ്തെന്നാണ് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ്. അപ്പം ഗൈസ്, അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ ഹൈദരാബാദ് താരമായ അലക്സ് സജിയെ സ്വന്തമാക്കി ഈസ്റ്റ് ബംഗാൾ FC എന്നാണ്. അപ്പം ഈ സീസണിലെ ഏറ്റവും ലാസ്റ്റ് കടന്ന ടീമായിരുന്നു ഹൈദരാബാദ്. അപ്പോൾ അതിലൊരു സൂപ്പർ സെൻറ്റർ ബാക്ക് തന്നെയാണ് മലയാളി താരമായ അലക്സ് സജി സ്വന്തമാക്കി ഈസ്റ്റ് ബംഗാൾ FC ഗൈസ്. അപ്പം ഈസ്റ്റ് ബംഗാൾ ഒരു സെൻറ്റർ ബാക്കിനെയും കൂടെ സൈൻ ചെയ്തെന്നാണ് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ്. അപ്പം അടുത്ത സീസണിൽ നമുക്ക് അലക്സ് സജിയെ ഈസ്റ്റ് ബംഗാളിൽ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ താരെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.